വനവും പ്രകൃതിയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ പദ്ധതിയായ ഫോറസ്റ്റ് പ്ലസ് 2.0 ബോധവൽക്കരണ പരിപാടികൾ വ്യത്യസ്തവും ശ്രദ്ധേയവുമാകുന്നു. കേരളത്തിലെ പരമ്പരാഗത നിഴൽ പാവക്കളിയുടെ രൂപമായ തോൽപ്പാവക്കൂത്തിലൂടെയാണ് പ്രകൃതി, വനം, നദികൾ, മണ്ണ്, കാവുകൾ എന്നിവയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യത്തെയും കുറിച്ച് ഫോറസ്റ്റ് പ്ലസ് 2.0 ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പത്മശ്രീ കെ കെ രാമചന്ദ്ര പുൽവാറും സംഘവുമാണ് തോൽപ്പാവക്കൂത്ത് നടത്തുന്നത്. തെരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളിലെത്തി വനപാലകർ, വനം സംരക്ഷണ സമിതി പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, സമാനമായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കാണ് ബോധവൽക്കരണം നടത്തുന്നത്. പുതിയ എഞ്ചിനീയറിംഗ് കോളേജിനായിട്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറിച്ച് പറയാം, പുതിയ ഒരു നഗരം തന്നെ അവിടെ ഉണ്ടാവുക, പുതിയ പാടത്തിൽ നിന്നും പിന്നെടുക്കുന്ന പാടത്ത് എത്ര മരങ്ങൾ ആ വെട്ടി നശിപ്പിക്കണം. നമ്മൾ എന്തിനൊക്കെ ഉത്തരവാദിത്തം? ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ എങ്ങനെയാ വണ്ടികൾ പോവുക? എടാ നീ വാ, ആളവിടെ ഇരിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ കവലകളിലും കലാരൂപത്തിലൂടെ തന്നെ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ പറഞ്ഞു. തോൽപ്പാവക്കൂത്തു സംഘം അവരുടെ പാവകളിയിലൂടെ പരിസ്ഥിതിയെ, മണ്ണിനെ, വനത്തിനെ, നദിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമാപന ദിവസമാണ്. ഈ ദിവസം ചോഴിയക്കോട് മിൽപ്പാലം VSS കൾക്ക് ഉള്ള ക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ VSS കളുടെ പ്രസിഡൻ്റുമാർ, അതിലെ അംഗങ്ങൾ അടക്കമുള്ളവരാണ് ഇന്നത്തെ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം വനംവകുപ്പിലെ തിരുവനന്തപുരം ഡിവിഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും തുടക്കം എന്നുള്ള നിലയിൽ ഈ ക്ലാസുകൾ നടന്നിരുന്നു. സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കേരളത്തിൽ വിവിധങ്ങളായ പരിപാടികൾ ഫോറസ്റ്റ് പ്ലസ് 2.0 സംഘടിപ്പിക്കുന്നത്. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.